ഇന്ന് അധ്യാപക ദിനമാണല്ലോ. എനിക്ക് ലഭിച്ച അനേകം സന്ദേശങ്ങളിൽ വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു സന്ദേശം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെച്ചുകൊള്ളട്ടെ. ഒരിക്കൽ ക്ലാസ്സിലെ ഒരു കുട്ടി ഭംഗിയുള്ള ഒരു വാച്ച് കെട്ടി വന്നു. ഇത് കണ്ട അവൻ്റെ സഹപാഠിക്ക് ഒരു മോഹം. ഒരു ദിവസം ഒരു തവണ മാത്രമെങ്കിലും ആ വാച്ച് ഒന്ന് കെട്ടണമെന്ന് വാച്ചിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചെങ്കിലും അവൻ സമ്മതിച്ചില്ല. ആഗ്രഹം നിയന്ത്രിക്കാനാകാതെ അവനത് മോഷ്ടിച്ച് കീശയിലിട്ടു. ആരും കാണാതെ ഒരിക്കൽ മാത്രം കയ്യിലൊന്ന് കെട്ടാൻ വേണ്ടി മാത്രം. വാച്ച് നഷ്ടപ്പെട്ട കുട്ടി കരച്ചിലോട് കരച്ചിൽ. അധ്യാപകൻ എല്ലാവരെയും നിരനിരയായി നിർത്തി. മോഷ്ടിച്ചവൻ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ധൈര്യമെല്ലാം ചോർന്നങ്ങനെ നിൽപ്പാണ്. എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞു അധ്യാപകൻ. എല്ലാവരുടെ കീശയിലും തപ്പി. മോഷ്ടാവിൻ്റെ കീശയിൽ നിന്ന് വാച്ച് കിട്ടി. അധ്യാപകൻ തിരച്ചിൽ നിർത്തിയില്ല. ഒടുവിൽ എല്ലാവരുടെയും കീശയിലും തിരഞ്ഞതിന് ശേഷം അധ്യാപകൻ വാച്ച് ഉടമയ്ക്ക് തിരികെ നൽകി. അവന് സന്തോഷമായി. മോഷ്ടിച്ചവൻ അന്ന് ശരിക്കും ദൈവത്തെ കണ്ടു. അധ്യാപകന്റെ രൂപത്തിൽ ഒന്നും ചോദിച്ചില്ല, ശാസിച്ചില്ല. പക്ഷെ ഇനി ഒരിക്കൽ പോലും മോഷ്ടിക്കില്ലെന്ന് മനസ്സുകൊണ്ട് അവൻ പ്രതിജ്ഞയെടുത്തു. ഇതുപോലൊരു അധ്യാപകനാവാൻ അവൻ കൊതിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവനൊരു അധ്യാപകനായി. കാലമേറെ കഴിഞ്ഞപ്പോൾ തന്നെ അധ്യാപകനാക്കിയ ആ ഗുരുവിനെ അവൻ കണ്ടു. പക്ഷെ തൻ്റെ ശിഷ്യനെ അയാൾക്ക് ഓർമ്മ വന്നില്ല. അന്നേരം അവൻ ഈ മോഷണകാര്യം ഓർമ്മിപ്പിച്ചു. സാർ, ഞാനായിരുന്നു അന്ന് ആ വാച്ച് മോഷ്ടിച്ചത്. അങ്ങയെ അത്രമേൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കാഞ്ഞതിന്. ഒരു പുഞ്ചിരിയോടെ അധ്യാപകൻ പറഞ്ഞു, അന്നേരം ഞാനും കണ്ണടച്ചാണ് കീശയിൽ വാച്ച് തപ്പിയത്. എനിക്കറിയില്ലായിരുന്നു അതാരാണെന്ന്. അറിയുകയും വേണ്ടായിരുന്നു. എന്തൊരു മനുഷ്യൻ! മാലാഖമാർ പോലും തോൽക്കുന്ന ഒരു നല്ല മനസ്സിനുടമ. രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് ഏറെ നേരം നോക്കിയിരുന്ന് സന്തോഷത്തോടെ കണ്ണുനീർ തുടച്ച് യാത്ര പറഞ്ഞു. ഇതുപോലെ ചേർത്ത് പിടിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. നമ്മുടെ കുട്ടികളെ വലിയ കുറ്റവാളികളെ പോലെ ചോദ്യം ചെയ്യുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം മറന്ന് അവരെ ഒന്ന് ആശ്ലേഷിച്ചിരുന്നെങ്കിൽ മികച്ച തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ.